हाई फ्रेंड्स वेलकम टू सनास एच्यू टिप्स एक्साम बूस्टर क्लास एल स्वागत अब नमुक नाला एक्साम सो एक्साम पॉइंट ऑफ व्यूवल कुछ क्यों पर अब पियाशे थियरी ऑफ इंटेलेक्चुअल डेवलपमेंट ब्रूनोस थियरी ऑफ इंटेलेक्चुअल डेवलपमेंट नाम इन क्लास डिस्कस चौदह नाम टॉपिक और क्विक रिविशन अब चल आदम का सब्सक्राइब सब्सक्राइब ओके क्लासोटा First one, the process of changing the existing schema to include new information is called the process of changing the existing schema to include new information is called assimilation, accommodation, ecocentrism, adaptation. Idile edana the process of changing the existing schema into new information is called आंसर अवड़ी अवरानी पर अवड़े वेट नमुक एंक पियाशे आ और इंटलक्चल डेवलपमेंट तीयरी एन जस्ट क्विकाइट नमु रिवाइज़ फस्ट वन नोक पियाशे तीयरी ऑफ इंटलक्चल डेवलपमेंट अलग कोग्निटिव डेवलपमेंट अब इद्यम पियाशे ऐटों सिस्टमैटिक कॉम्प्रिहेंसिव और कोग्निटिव डेवलपमेंट तीयरी को So his approach is also known as genetic epistemology. Okay, then ee Piaget theory il parayunnathu the development of human intellectual ability nu parayunnathu allengil oru human cognitive development sambhavikkunnathu takes place as a result of organization and reorganization of certain pattern of behavior called schema. അപ്പോൾ സ്കീമ എന്ന് പറഞ്ഞ സെർട്ടൻ പാറ്റേൺ ഓഫ് ബിഹേവിയർ ആണ് അതിൻ്റെ ഓർഗനൈസേഷനും റീഓർഗനൈസേഷൻ്റെയും നെറ്റ് റിസൾട്ട് ആയിട്ടാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത് ഹ്യൂമൻ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നത് എന്നാണ് പിയാഷെ പറയുന്നത് അപ്പോൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ടാണ് പിയാഷെ ഇത് മൊത്തം തിയറിയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും ഷോർട്ട് ആയിട്ട് പഠിക്കാം ഇതിലൊരു ത്രീ പാർട്സ് ഉണ്ട് ഓക്കെ അപ്പോൾ ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു കോഗ്നിറ്റീവ് സ്ട്രക്ചർ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് പ്രോസസ്സാണ് അതിൽ വരുന്ന കാര്യങ്ങളാണ് ഈ സ്കീമ അസിമിലേഷൻ അക്കോമഡേഷൻ ഇക്വിബ്രേഷൻ എന്ന് പറയുന്നത് ദെൻ അതിനുശേഷം വരുന്നതാണ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് അതാണ് നമ്മളിവിടെ തന്നത് സെൻസറി മോട്ടോ സ്റ്റേജ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഇത് നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഓരോരോ പോയിന്റിൽ നിന്നെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഈ കോഗ്നിറ്റീവ് സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം അപ്പോൾ ആദ്യം ഫസ്റ്റ് പാർട്ട് നമ്മൾ എ എന്ന രീതിയിൽ കോഗ്നിറ്റീവ് സ്ട്രക്ചർ ഈ കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ പറയുന്നത് നമ്മൾ ഒരൊറ്റ ഒരാളെക്കുറിച്ച് മാത്രമേ ഉള്ളൂ നമ്മുടെ സ്കീമയെക്കുറിച്ച് മാത്രം അപ്പോൾ എന്താണ് സ്കീമ സ്കീമ ആർ ദ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ഹ്യൂമൻ മൈൻഡ് ഇതാണ് അണ്ടർലൈൻ ചെയ്ത് പഠിച്ചു വെക്കണം സ്കീമ എന്ന് പറയുന്ന ആരുടെ കൺസെപ്റ്റാണ് പിയാഷയുടെ കൺസെപ്റ്റാണ് സ്കീമ എന്ന് പറഞ്ഞാൽ എന്താണ് ആർ ദ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ഹ്യൂമൻ മൈൻഡ് ആണ് ദ കോൺസ്റ്റിറ്റ്യൂട്ട് ഓർഗനൈസ്ഡ് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ ഇതും ചോദിച്ചിട്ടുണ്ട് സ്കീമാസ് ആർ ദി സ്കീമാസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഓർഗനൈസ്ഡ് പാറ്റേൺസ് ഓഫ് ഡാഷ് എന്ന് ചോദിച്ചിട്ടുണ്ട് ദാറ്റ് ഇൻഡിവിജ്വൽ യൂസ് ഇൻ ഡീലിംഗ് വിത്ത് ഒബ്ജെക്ട്സ് ഇൻ ഹിസ് എൻവിയോൺമെൻറ്റ് ഓർഗനൈസ്ഡ് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ ആണ് ഓക്കെ അപ്പോൾ ഈ സ്കീമൻ്റെ ബേസിക്കിലാണ് ബാക്കി എല്ലാ കാര്യവും പിയാഷെ പറയുന്നത് അപ്പോൾ ഈ ഫസ്റ്റ് നമ്മൾ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് എ കോഗ്നിറ്റീവ് സ്ട്രക്ചർ പഠിച്ചു കോഗ്നിറ്റീവ് സ്ട്രക്ചർ സ്കീമയാണ് സ്കീമയാണ് ബേസിക് സ്ട്രക്ചർ യൂണിറ്റ് ഓഫ് ഹ്യൂമൻ മൈൻഡ് സ്കീമയാണ് ഈ സ്കീമയിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഓർഗനൈസേഷനും ഓർഗനൈസേഷൻ ആൻഡ് റീഓർഗനൈസേഷൻ ഓഫ് സെർട്ടൺ ബിഹേവിയർ കോൾഡ് സ്കീമ അതിൻ്റെ നെറ്റ് റിസൾട്ടാണ് എന്തെന്ന് പറയുന്ന ഒരാളുടെ ഹ്യൂമൻ ഇൻ്റലക്ച്വൽ എബിലിറ്റി എന്ന് പിയാഷെ പറയുന്നത് അപ്പോൾ സ്കീമ എന്താണെന്ന് പഠിച്ചു ഇനി ആ ഒരു പ്രോസസ്സ് എന്താണെന്ന് പഠിക്കും ആ കോഗ്നിറ്റീവ് ഫങ്ഷനിങ് ഓക്കെ ഈ കോഗ്നിറ്റീവ് ഫങ്ഷനിങ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് പ്രോസസ്സ് നടക്കുന്നത് മൂന്ന് ആക്ടിവിറ്റീസിലൂടെയാണ് ആ മൂന്ന് ആക്ടിവിറ്റീസാണ് അസിമിലേഷൻ അക്കോമഡേഷൻ ഇക്വിബ്രേഷൻ ക്ലിയർ അല്ലേ അപ്പോൾ ഈ കോഗ്നിറ്റീവ് ഫങ്ഷൻ ഫങ്ഷനിങ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ആക്ടിവിറ്റി അല്ലെങ്കിൽ കോഗ്നിറ്റീവ് പ്രോസസ്സ് നടക്കുന്നത് മൂന്ന് ആക്ടിവിറ്റിയിലൂടെയാണ് അത് ഏതൊക്കെയാണ് അസിമിലേഷൻ അക്കോമഡേഷൻ ഇക്വിബ്രേഷൻ ഇനി ഈ അസിമിലേഷൻ എന്താണ് അക്കോമഡേഷൻ എന്താണ് ഇക്വിബ്രേഷൻ എന്താണ് ഈ മൂന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം അപ്പോൾ അതിന് ഞാനിപ്പോൾ ഡെഫിനേഷൻ രീതിയിൽ തരുന്നില്ല ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ അസിമിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ ഒരു കുട്ടി ആ കുട്ടിക്ക് എന്തുമാത്രം അറിയുള്ളൂ പ്രൈമറി കളേഴ്സ് മാത്രമേ അറിയുന്നുള്ളൂ ഏതൊക്കെയാണ് പ്രൈമറി കളേഴ്സ് റെഡും ബ്ലൂവും ഗ്രീനും ഈ മൂന്ന് കളേഴ്സ് മാത്രമേ ആ കൊച്ചിൻ്റെ മൈൻഡിലുള്ളൂ ഓക്കെ അപ്പോൾ ഇങ്ങനെ നടന്നു പോവാണ് ആ സമയത്ത് ഒരു പിങ്ക് കളർ അല്ലെങ്കിൽ പിങ്ക് ഷർട്ട് ഇട്ട ഒരു വ്യക്തിയെ കാണുകയാണ് അപ്പോൾ ആ കുട്ടി ആദ്യം ആ കളർ ആ പിങ്ക് കളറ് കണ്ടു
പിങ്ക് കളർ ഏത് കളറുമായിട്ട് അല്ലെങ്കിൽ ഏത് സ്കീമുമായിട്ടായിരിക്കും ആദ്യം കണക്ട് ചെയ്യുക ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ആ കുട്ടിക്ക് എന്തൊക്കെ അറിയുള്ളൂ, റെഡും ബ്ലൂവും ഗ്രീനും മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ബ്ലൂ ആയിട്ട് അതങ്ങനെ എന്താണ് കണക്ട് ചെയ്ത് പറയുമോ? ഇല്ല, ബ്ലൂ ആയിരിക്കുമോ എന്ന് വിചാരിക്കുമോ? ഇല്ല, കാരണം ബ്ലൂവും പിങ്കും തമ്മിൽ ഒട്ടും ബന്ധമില്ല. ദെൻ ഗ്രീൻ ആയിട്ടാണെങ്കിലോ ഗ്രീനും പിങ്കും തമ്മിലും ഒട്ടും ബന്ധമില്ല. പിന്നെ ആകെ ഒരു ചാൻസ് ഏതാണ്? റെഡ്. കാരണം റെഡും ഒരു പിങ്കും ചെറിയൊരു സാമ്യമുണ്ട്, ഒരു സിമിലറായിട്ട് കുറച്ച് തോന്നാം അല്ലേ. സോ അവിടെ എന്ത് ചെയ്യുന്നു ആ കൊച്ച്? ആ റെഡ് എന്ന് പറയുന്നത് അല്ലെ, ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് റെഡ് എന്നുള്ളത്. അപ്പോൾ അതുമായിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്കീമയാണ് നമ്മുടെ ആ കുട്ടിയുടെ മൈൻഡിലുള്ള സ്കീമയാണ് റെഡ് കളർ. അപ്പോൾ അതുമായിട്ട് എന്താ സിമിലറാക്കി പറയുക അല്ലെങ്കിൽ കണക്ട് ചെയ്യാമെന്ന് പറയില്ല. ആ ഒരു പ്രോസസ്സാണ് അസിമുലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അസിമുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഉണ്ടാവുന്ന ഒരു സ്കീമയുണ്ട്, അത് അതിനെ എന്താ പറയുക, അതിൽ കണക്ട് ചെയ്യുക. അതാണ് ഏറ്റവും എളുപ്പം, അങ്ങനെ പഠിക്കാൻ ഏറ്റവും സിമ്പിൾ. കണക്ട് ചെയ്യുക അല്ലെങ്കിൽ സിമിലർ, കണ്ടോ? സിമിലർ പറഞ്ഞാൽ എന്താണ്? ഒരുപോലെ. അപ്പോൾ സിമിലർ ഇത് പറയുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സാണ്, അവിടെ നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അസിമിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ അക്കോമഡേഷൻ. അപ്പോൾ അക്കോമഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം നമുക്ക്. അക്കോമഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതവിടെ ആ രണ്ടും ആ പിങ്കും ആയിട്ട് ആ കുട്ടി ആ പിങ്കും റെഡും കൂടി കണക്ട് ചെയ്തു അല്ലേ. ദെൻ അവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പായിട്ട് കൊച്ചു എന്താ ചെയ്യുന്നത്? അവിടെ മനസ്സിലാക്കുകയാണ്, എന്താണ് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് പഠിക്കുകയാണ്, പുതിയ ഒരാളാണ് ഈ പിങ്ക് കളർ എന്നുള്ളത് അല്ലേ. അപ്പോൾ ഓൾറെഡി നമുക്ക് എന്ത് റെഡ് കളർ എന്ന് പറഞ്ഞൊരു സ്കീമയുണ്ട്, പക്ഷെ അതവിടെ എന്തല്ല, റെഡല്ല, പിങ്ക്, പിങ്ക് വേറെയാണ്, റെഡ് വേറെയാണ് എന്ന് അവിടെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ലേ, അതിനെയാണ് നമ്മൾ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അക്കോമഡേഷൻ ഇസ് ദ മോഡിഫിക്കേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് സ്കീമ. അവിടെ എക്സിസ്റ്റിംഗ് സ്കീമ, മുമ്പുള്ളൊരു സ്കീമയാണ് റെഡ് എന്ന് പറയുന്നത്. അവിടെ അതിൽ പുതിയൊരു ഇൻഫർമേഷനാണ് നമുക്ക് ഈ പിങ്ക് എന്ന് പറയുന്നത്. സോ അവിടെ എന്ത് ചെയ്യണം? അവിടെ ഒരു മോഡിഫിക്കേഷൻ സംഭവിക്കുകയാണ്. ഓക്കെ, അക്കോമഡേഷൻ ഇസ് ദ മോഡിഫിക്കേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് സ്കീമ ടു ഡീൽ വിത്ത് എ ന്യൂ ഇൻഫർമേഷൻ. പുതിയൊരു ഇൻഫർമേഷനുമായിട്ട് വരുമ്പോൾ അതിനെ മോഡിഫൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യാന്ന് പറയില്ലേ, അപ്പോൾ ഇത് നമ്മളിപ്പോൾ വിസ ഒക്കെ നമ്മൾ ഗൾഫ് വിസാസ് ഒക്കെ പറയുമ്പോൾ അക്കോമഡേഷൻ ഫ്രീ എന്നൊക്കെ പറയുന്നത് കേട്ടില്ല. കാരണം പുതിയൊരാൾ വരുമ്പോൾ അവിടെ അക്കോമഡേറ്റ് ചെയ്യുകയാണ്. ആ ഒരു രീതിയിൽ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചാലും മതി. അപ്പോൾ പുതിയൊരാളിനെ അക്കോമഡേറ്റ് ചെയ്യുക. അപ്പോൾ രണ്ടും രണ്ടാണ് എന്നൊരു തിരിച്ചറിവ് വരികയാണ്. അപ്പോൾ ദ ചൈൽഡ് ലേൺസ് ടു ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ എ റെഡ് ഷർട്ട് ആൻഡ് പിങ്ക് ഷർട്ടും അല്ലേ. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് അക്കോമഡേഷനിൽ വരുന്നത്. അപ്പോൾ നോക്കിയേ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നേ? ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദ എക്സിസ്റ്റിംഗ് സ്കീമ ടു ഇൻക്ലൂഡ് ന്യൂ ഇൻഫർമേഷൻ. കിട്ടിയോ ആൻസർ? കിട്ടിയോ? എക്സിസ്റ്റിംഗ് സ്കീമയിൽ ഇൻക്ലൂഡ്, പുതിയൊരു ഇൻഫർമേഷൻ, പുതിയൊരു നോളജിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ എന്താ പറയുക? അക്കോമഡേഷൻ. ക്വസ്റ്റ്യൻ ആൻസർ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അക്കോമഡേഷൻ എന്താണെന്ന് പറഞ്ഞു അല്ലേ. ഇനി അടുത്ത നോക്കാം, ഇക്വിലിബ്രേഷൻ. ഇക്വിലിബ്രേഷൻ എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിയാഷെയുടെ തിയറിയിൽ പറയുന്നത് നമ്മുടെ ഒപ്റ്റിമം ലെവൽ ഓഫ് ഇൻ്റലക്ച്വൽ ഫങ്ഷനിങ് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി ടേക്സ് പ്ലേസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസിമുലേഷനും അക്കോമഡേഷനും തമ്മിലുള്ള ബാലൻസ് കീപ്പ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഇൻ്റലക്ച്വൽ ഫങ്ഷനിങ് ടേക്സ് പ്ലേസ് വെൻ ദർ ഈസ് എ ബാലൻസ് ബിറ്റ്വീൻ അസിമുലേഷൻ ആൻഡ് അക്കോമഡേഷൻ. ദ പ്രോസസ് ഓഫ് ദിസ് ബാലൻസ് ഈസ് ടേംഡ് ആസ് ഇക്വിലിബ്രേഷൻ. ഓക്കെ, ആ ഒരു ബാലൻസിങ്ങിനെയാണ് ഇക്വിലിബ്രേഷൻ പറയുക. കാരണം എന്താണ്, ഇപ്പോൾ നമുക്ക് ഓൾറെഡി അസിമുലേഷൻ നമുക്ക് റെഡ് കളർ സ്കീമ വന്നു, അക്കോമഡേഷൻ സമയമ്പോഴേക്കും എന്തായി പിങ്ക് കളർ പുതിയൊരു സ്കീമയും വന്നു. ഇത് രണ്ടും എന്താണ്, വേറെ വേറെയാണ്. ഇപ്പോൾ റെഡ് വേറെയാണ്, പിങ്ക് വേറെയാണെന്നുള്ള ശരിക്കും നമ്മൾ അതൊന്ന് കറക്റ്റ് ലെവലിൽ നമ്മൾ മനസ്സിലാക്കി വെക്കണം കുട്ടികൾ. എന്നാൽ മാത്രമേ അവിടെ എന്താണ് ഒപ്റ്റിമൽ ലെവൽ ഓഫ് എന്താണ് ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് വെക്കുക, അതാണ് എന്തെന്ന് പറയുന്നത്, ഇക്വിലിബ്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ അസിമുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയൊരു പുതിയൊരു ആൾ വരുന്ന സമയത്ത് അത് പഴയൊരു ഓൾഡ് സ്കീമുമായിട്ട് കണക്ട് ചെയ്യുക അല്ലെങ്കിൽ സിമിലറായിട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് അസിമുലേഷൻ. അക്കോമഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡിഫിക്കേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് സ്കീമ ടു ഡീൽ വിത്ത് ദ ന്യൂ ഇൻഫർമേഷൻ. പുതിയൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ പുതിയൊരു സ്കീമ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഓൾറെഡി ഉള്ള സ്കീമയ്ക്ക് ഒരു മോഡിഫിക്കേഷൻ കൊടുക്കുന്നത്. ഓക്കെ, അതാണ് എന്താണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇക്വിലിബ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടിൻ്റെയും ബാലൻസിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്ക്രിമിനേഷൻ അത് വേറെ ഇത് വേറെയാണ് പറഞ്ഞു, പിന്നെയും ഒരു കൺഫ്യൂഷൻ അവിടെ വരാൻ പറ്റില്ല. അപ്പോൾ രണ്ടും രണ്ടാണെന്ന് കറക്റ്റായിട്ട് ബാലൻസ് ആയിട്ട് പഠിച്ചു വെക്കുന്ന കാര്യമാണ്. അതാണ് എന്താണ് ഇക്വിലിബ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒപ്റ്റിമൽ ലെവൽ ഓഫ് എന്താണ് ഇൻ്റലക്ച്വൽ ഫങ്ഷനിങ് എപ്പോഴാണ് സംഭവിക്കുന്നത്? ടേക്സ് പ്ലേസ് വെൻ ദർ ഈസ് എ ബാലൻസ് ബിറ്റ്വീൻ
അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ. അസിമിലേഷൻ അക്കോമഡേഷൻ കറക്റ്റ് ബാലൻസ്, രണ്ട് ത്രാസം അപ്പുറത്തും ഇപ്പുറത്തും ഈക്വൽ ആയാൽ മാത്രമേ അവിടെ എന്ത് സംഭവിക്കുന്നുള്ളൂ, ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഇന്റലക്ച്വൽ ഫംഗ്ഷൻ സംഭവിക്കുന്നുള്ളൂ. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇക്വിലിബ്രേഷൻ. ഈ മൂന്നും ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്കീമ പറഞ്ഞു, അസിമിലേഷൻ, അക്കോമഡേഷൻ, ഇക്വിലിബ്രേഷൻ, ഈ മൂന്നും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, സ്റ്റേജസ് എങ്ങനെയൊക്കെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ, നമുക്കറിയാം നാളെ എക്സാമാണ്, സോ എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം, നിങ്ങൾ കേൾക്കാനുള്ള ക്ഷമയുണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതായിരിക്കും, സോ റിവിഷൻ പോലെ കണക്കാക്കാം. ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം, ഓക്കെ, ആ ഒരു സ്റ്റേജസിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഇത്ര മാത്രമേ ഉള്ളൂന്ന് തോന്നരുത്, ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, സോ ഇത്ര മാത്രം പഠിച്ചാൽ മതി എന്ന് വിചാരിക്കരുത്. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. ഇനി ഒട്ടും പഠിക്കാത്തവരിന് ഇതെങ്കിലും പഠിച്ചിട്ട് പോവുക എന്നൊരു രീതിയിലാണ് ഈ ഇങ്ങനെ ക്യാപ്സ്യൂൾ പോലെ തരുന്നത്. സോ നമുക്ക് സ്റ്റേജസ് നോക്കാം. ആദ്യം സെൻസറി മോട്ടോ സ്റ്റേജ്. അപ്പോൾ സ്റ്റേജസ് ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിൽ നാല് സ്റ്റേജസാണ് ഉള്ളത്. ആദ്യം ഏതാണ്? സെൻസറി മോട്ടോ സ്റ്റേജ്, ഓക്കെ. ദെൻ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, പിന്നെ ഏതാണ്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പോൾ നാല് സ്റ്റേജാണ് ഉള്ളത്. ഓക്കെ, ഇതിൻ്റെ ഓർഡർ ഒന്ന് കറക്റ്റായി പഠിച്ചു വെക്കണേ. അപ്പോൾ സെൻസറി മോട്ടോ സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത്? അവിടുത്തെ മെയിൻ എന്താണ്, മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ദി കൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് പെർമനൻസ്. ഒബ്ജക്റ്റ് പെർമനൻസ് സംഭവിക്കുന്നത് ഏത് സ്റ്റേജിലാണ് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏതിലാണ്? അപ്പോൾ ഫോർമേഷൻ ഓഫ് ദി കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത് സെൻസറി മോട്ടോ സ്റ്റേജിലാണ്. അതിൻ്റെ ഏജ് 0 to 2 years ആണ്. ദ നെക്സ്റ്റ് വൺ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 2 to 7 years ആണ്. അവിടെ ഏറ്റവും വലുതായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന കാര്യമാണ് ദ റാപ്പിഡ് ഇൻക്രീസ് ഇൻ ലാംഗ്വേജ് എബിലിറ്റി, അല്ലേ? ഇപ്പോൾ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദി എന്താണ്, ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ആണ്. ഓക്കെ, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഇസ് വൺ ഓഫ് ദ ഹോൾ മാർക്ക് ഓഫ് ദ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയാം. ഇവിടെ എന്തൊക്കെയാണ് ചെയ്യാം, എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് എക്സ്ട്രാ വരുന്നത്? യൂസിങ് സിമ്പിൾസ് ടു റെപ്രസെൻറ്റ് ഒബ്ജക്ട്സ് ഇൻ ദ വേൾഡ്. ദൻ ചിൽഡ്രൻ ഇവിടെ എന്താ, ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ലൈക്ക് കൺസർവേഷൻ ആൻഡ് റിവേഴ്സബിലിറ്റി. ഇവിടെ എന്താവുന്നില്ല, റിവേഴ്സബിലിറ്റിയും അതുപോലെ കൺസർവേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അവിടെ കുട്ടികൾക്ക് അറിയുന്നില്ലത്. ഓക്കെ, അപ്പോൾ ഡു നോട്ട് എന്നാണ് ശ്രദ്ധിക്കുന്നത്, ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് കൺസെപ്റ്റ് ലൈക്ക് കൺസർവേഷൻ ആൻഡ് റിവേഴ്സബിലിറ്റി. അപ്പോൾ ഇവിടെ ഏതാ വരിക, ഇറിവേഴ്സബിലിറ്റി ഓഫ് തോട്ടാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ വരുന്നത്. ദെൻ തിങ്സ് റിമെയിൻ ഈഗോ സെൻട്രിക് ആൻഡ് സെൻറ്റർ. ഓക്കെ, എന്താണ് ഈഗോ സെൻട്രിസം ഹൈലൈറ്റ് ചെയ്യുന്ന പീരീഡാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ദെൻ അതുപോലെ തന്നെ നെക്സ്റ്റ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് നോക്കാം. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ വരുന്നത് എബിലിറ്റി ടു തിങ്ക് ലോജിക്കലി ഓൺ കോൺക്രീറ്റ് മെറ്റീരിയൽസ്. അപ്പോൾ ലോജിക്കൽ തിങ്കിങ് ഒന്ന് തലപൊന്തിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ന്യൂ എബിലിറ്റീസ് ഇൻക്ലൂഡ്. അവിടെ എന്താണ്, ഈ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റേജിൽ തുടങ്ങും. ദാറ്റ് മീൻസ് റിവേഴ്സബിലിറ്റി ഓഫ് തോട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യാവുന്ന ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ, ക്രിയേഷൻ എന്ന് പറഞ്ഞ ഓപ്പറേഷൻസ് ഒക്കെ ആ ഒരു എബിലിറ്റീസ് ഒക്കെ വരുന്നൊരു ടൈമാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഓക്കെ, എബിലിറ്റി ടു തിങ്ക് ലോജിക്കലി ഓൺ കോൺക്രീറ്റ് മെറ്റീരിയൽസ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ന്യൂ എബിലിറ്റീസ് ഇൻക്ലൂഡ് ദി യൂസ് ഓഫ് ഓപ്പറേഷൻസ് ദാറ്റ് ആർ റിവേഴ്സിബിൾ. ക്രിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഒക്കെ വരുന്നത് എവിടെയാണ്? അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ വരുന്നതും എവിടെയാണ്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. ഓക്കെ, റിവേഴ്സിബിലിറ്റി ഓഫ് തോട്ട് വരുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ. ദെൻ നെക്സ്റ്റ് ഏതാണ്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജാണ്. 11+ അല്ലെങ്കിൽ 12 to 15 years എന്നും പറയും. ഓക്കെ, 12 to 15 years ആണ് നമ്മൾ ഈ കോൺക്രീറ്റ് ഓപ്പറേഷണൽ, സോറി, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ വരുന്നത് 12 to 15 years ആണ്. ഇവിടെ എന്താണ്? സോൾവ് അബ്സ്ട്രാക്റ്റ് ആൻഡ് ഹൈപ്പത്തറ്റിക്കൽ പ്രോബ്ലംസ്. കുറച്ചും കൂടി ഹൈ ലെവൽ ആയില്ല. പ്രോബ്ലംസ് ക്യാൻ ബി സോൾവ്ഡ് യൂസിങ് സിസ്റ്റമാറ്റിക് എക്സ്പെരിമെൻറ്റ്സ്. ഇവിടെ എന്താണ്? സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു സോൾവ് പ്രോബ്ലംസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുകയാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ. ഓക്കെ, ഇവിടെയാണ് എബിലിറ്റി ടു ട്രാൻസ്ഫർ നോളേജ് ഇതൊക്കെ വരുന്നത് എവിടെയാണ്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്നും കൂടി റിവൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകണേ. അക്കോർഡിംഗ് ടു പിയാഷെ സെക്കൻഡ് സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഈസ് ഏതാണ്? പിയാഷെ സെക്കൻഡ് സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഏതാണ്? സെൻസറി മോട്ടോ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഏതാണ്? ഓപ്ഷൻ 3 ആണ് അല്ലേ. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഈസ് നോട്ട് ദ പാർട്ട് ഓഫ് ബ്രൂണേഴ്സ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി. ബ്രൂണേഴ്സ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി പാർട്ട് അല്ലാത്തത്.
അപ്പോൾ നമുക്ക് ബ്രൂണർ തിയറി ഒന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. ഓക്കെ, ഇതാണ് സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ബൈ ബ്രൂണർ. ബ്രൂണറുടെ സ്റ്റേജസ് ഏതാണെന്ന് പറയാം. ഏതൊക്കെയാണ്? ഇനാക്റ്റീവ് സ്റ്റേജ്. ഏതൊക്കെയാണ്? ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്. ഈ മൂന്നിൻ്റെയും ഓർഡർ കറക്റ്റായി പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, കാരണം ചില ക്വസ്റ്റ്യൻസിൽ ഒരിക്കൽ ഒന്ന് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് ഇതിൻ്റെ ഓർഡർ കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനാക്റ്റീവ് സ്റ്റേജും ആദ്യം ഇനാക്റ്റീവ് സ്റ്റേജാണ്. ത്രൂ എങ്ങനെയാണ് ഒരു കുട്ടി പഠിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ആ ഇനാക്റ്റീവ് സ്റ്റേജ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ മോട്ടർ റെസ്പോൺസ് ആൻഡ് ആക്ടിവിറ്റീസിലൂടെയാണ്. ദെൻ എന്താണ് ഐക്കോണിക് സ്റ്റേജ്? ഐക്കോണിക് സ്റ്റേജിൻ്റെ പ്രത്യേകത എന്താണ്? സെൻസറി ഇമേജസ് അല്ലെങ്കിൽ മെൻറ്റൽ പിക്ചേഴ്സിലൂടെയാണ് പഠിക്കുന്ന ഓരോരോ കാര്യങ്ങളും. ദെൻ എന്താണ് സിംബോളിക് സ്റ്റേജ്? ഇവിടെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നത് ത്രൂ അബ്സ്ട്രാക്ട് സിമ്പിൾസ് അല്ലെങ്കിൽ ഫോംസ് ഓഫ് വേർഡ്സിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ് ആൻഡ് സിംബോളിക് സ്റ്റേജ്, ഈ മൂന്ന് സ്റ്റേജും ഓർഡറിൽ തന്നെ പഠിക്കുക. അപ്പം മൂന്ന് സ്റ്റേജ് മനസ്സിലായില്ലേ? അപ്പം ഇതിലേതാണ് അല്ലാത്തത്? വിച്ച് ഇസ് നോട്ട് ദ പാർട്ട് ഓഫ് ബ്രൂണേഴ്സ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി. ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, ഇൻറ്റുറ്റീവ് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്. നോട്ട് എ പാർട്ട് ഏതാണ്? ഇൻറ്റുറ്റീവ് സ്റ്റേജ്. അത് നമ്മുടെ നമ്മുടെ ബ്രൂണറെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറിയിൽ പെടാത്തതാണ്. അപ്പം ഇതും ക്ലിയർ അല്ലേ? കേട്ടോ, ഇനാക്റ്റീവ് സ്റ്റേജിൽ ലേൺ ത്രൂ മൂവ്മെൻറ്റ്സ് ഓർ ആക്ഷൻസിലൂടെ. ഐക്കോണിക് ആകുമ്പോൾ ഐക്കണോ എന്ന് പിക്ചറിന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അത് ലേൺ ത്രൂ ഇമേജസിലൂടെ ആയിരിക്കും. ദെൻ അത് കഴിഞ്ഞിട്ടാണ് കുട്ടികൾ എന്താണ് സിംബോളിക്കൽ ലേൺ ത്രൂ അബ്സ്ട്രാക്ട് സിമ്പിൾസിലൂടെ പഠിക്കുന്നത്. ഓക്കെ, ഇതാണ് ബ്രൂണറുടെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് തിയറി എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി കുറേ കാര്യങ്ങളുണ്ട്, നോക്കട്ടെ. ഞാൻ അടുത്ത ക്ലാസ്സിലായിട്ട് ബാക്കി കുറച്ച് ലേണിംഗ് തിയറീസ് എല്ലാം ഷോർട്ടായിട്ട് പറഞ്ഞു തരാൻ നോക്കാം. അപ്പോൾ എക്സാം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാം, അതുപോലെ കമൻറ്റ് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. ഓക്കെ, ദിസ് ഈസ് സനാസ് എജ്യൂട്ടി.